ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചതിൽ വലിയ സന്തോഷമെന്ന സജന സജീവൻ ആറ് വർഷക്കാലത്തെ സ്വപ്നമാണ് ഈ നേട്ടമെന്നും പ്രീമിയർ ലീഗാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നതെന്നും സജന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു മലയാളികൾക്ക് സർവോപരി വയനാട്ടുകാർക്ക് വീണ്ടും ഒരു അഭിമാന താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് മാനന്തവാടിക്കാരിയായ സജന സജീവൻ ഇടം നേടിയിരിക്കുകയാണ് സന്തോഷത്തിലല്ലേ വളരെയധികം ക്രിക്കറ്റ് ടു തൗസൻഡ് ട്വൽവിൽ തുടങ്ങിയതാണ് പക്ഷെ അന്നൊന്നും ഇന്ത്യ കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല ബട്ട് ഒരു ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ നമ്മൾ കേരള ക്രിക്കറ്റ് ഒരു കപ്പ് ലിഫ്റ്റ് ചെയ്തപ്പോൾ ഓൾ ഇന്ത്യ കപ്പ് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു സെലക്ഷനൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് കൊണ്ട് പറ്റും ഇന്ത്യ കളിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയി വന്നത് അപ്പം അന്ന് മുതലേ ആഗ്രഹിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്ന് ബട്ട് എന്താ പറയുക എല്ലാത്തിനും ഒരു എന്ന് പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിക്കേണ്ടി വന്ന ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി മുംബൈ ഇന്ത്യൻസിലെ പ്രകടനം സഹായകമായി തീർച്ചയായും ഡബ്ല്യു പി എൽ വന്നതിന് ശേഷമാണ് സജന എന്നൊരു പ്ലെയർ കൂടുതൽ നോട്ട് ചെയ്യാൻ എന്താ സാധിച്ചതും പിന്നെ അതിലെ പെർഫോമൻസ് തീർച്ചയായും അത് മെയിൻ അത് തന്നെയാണ് ഇന്ത്യൻ ടീമിലേക്ക് എനിക്കൊരു എന്താ പറഞ്ഞ വഴി തുറന്നു തന്നത് എന്നാ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഇരുപത്തെട്ടാം തീയതി മാച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവർ ഇൻഫോം ചെയ്തിട്ടില്ല ഡേറ്റുകളും കാര്യങ്ങളും തീർച്ചയായും ഇന്ന് അല്ലെങ്കിൽ നാളെ കൊണ്ട് ക്യാമ്പുകളുണ്ടോ കാര്യങ്ങൾ എപ്പോഴാണ് ട്രാവലിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ തീർച്ചയായി അറിയിക്കും ആദ്യം വയനാട് സമ്മാനിക്കുന്നു അതിനുശേഷം സജ്ജനെയും സമ്മാനിക്കുന്നു കേരളത്തിലെ കുട്ടികളോട് ഇതുപോലെ എന്താണ് പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് പറ്റുന്നുള്ള വിശ്വാസം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ അതാണ് ചെയ്തത് എൻ്റെ പ്രോസസ്സിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുക എവിടെങ്കിലും ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല അതിന് ഷോർട്ട് കട്ട് ഇല്ല അപ്പോ അഭിമാനം വാനോളമാണ് വയനാട്ടുകാർക്ക് മാത്രമല്ല കേരളത്തിലെമ്പാടും വയനാട്ടിൽ നിന്നും ശരത് ഹസൻ ഏഷ്യാനെറ്റ് ന്യൂസ്